ഏതായാലും മിനിസ്റ്ററുടെ ചിന്തകൾ ഊണിലും ഉറക്കത്തിലും സ്പോർട്സാണ്. കായിക ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും ഒഴിഞ്ഞു പോയിരിക്കുക, ഇപ്പോൾ വളർത്തുമൃഗങ്ങളായാലും ഇപ്പോൾ വിജനമായൊരു പ്രദേശത്തായാലും ഒക്കെ തന്നെ അവിടെ പക്ഷി മൃഗാദികളായാലും ഏതായാലും ഇപ്പോൾ മൃഗങ്ങൾ, ഇപ്പോൾ പൂച്ച അല്ലെങ്കിൽ നായകൾ, ഇവയൊക്കെ കായികമായിട്ടുള്ള ബലപരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ സാർ? മനസ്സിലായി. അപ്പം അവിടെയും ഉണ്ട് സ്പോർട്സ്. അപ്പോൾ മനുഷ്യനാകുമ്പോൾ ഇതിൻ്റെ എത്രയോ ഇരട്ടിയിലധികമാവും. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ കാട്ടിലൊക്കെ സിംഹങ്ങൾ തമ്മിൽ പുലികൾ തമ്മിലൊക്കെ ഭയങ്കര കായികമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇതൊരു മനുഷ്യ സഹജമായിട്ടുള്ള ജീവികളിൽ ഉള്ള ഒരു സഹജമായിട്ടുള്ളൊരു ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിനെ കണ്ടെത്തി താഴെത്തട്ടിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്ന് ആരോഗ്യമുള്ളൊരു ജനതയായി നമ്മളെ ജനത മാറ്റണമെങ്കിൽ കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. അത് അടിത്തട്ടിൽ നിന്ന് തന്നെ വരേണ്ടതുണ്ട്. നമ്മുടെ പുതിയ കായിക നയം ലക്ഷ്യം വെക്കുന്ന അതാണ്. നമ്മുടെ പുതിയ കായിക നയത്തിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്ന ഇത്തരം ഭാഗങ്ങളിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ടോ? അതാണ് ഈ മിനിസ്റ്ററിൻ്റെ മക്കൾ പറയുന്നത്, വാപ്പിച്ചി ഇപ്പം സ്പോർട്സ് പേജ് വായിക്കാറുള്ളൂ, അല്ലെങ്കിൽ ആദ്യം വായിക്കുന്ന സ്പോർട്സ് പേജ് ആണെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, ഈ എല്ലാ നേരത്തും സ്പോർട്സിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണോ മനസ്സിൽ? ഒരിക്കലും അതല്ല. സ്വാഭാവികമായും ഒരു കോളേജ് ഹോസ്റ്റലിൽ പത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആദ്യം മറിക്കുന്ന കായികത്തിൻ്റെ പേജാണ് ആദ്യം നോക്കുക, അല്ലെങ്കിൽ തിരിച്ചാണ് വായിക്കുക. സ്പോർട്സിൽ നിന്നേ പിന്നെ സമയമുണ്ടെങ്കിൽ മറ്റുള്ള പേജ്, അല്ലെങ്കിൽ സ്പോർട്സോടെ വായന അവിടെ അവസാനിപ്പിക്കും. മന്ത്രിക്ക് ഇപ്പോൾ രാഷ്ട്രീയ കമ്പം മാറ്റി വെച്ച് സ്പോർട്സ് കമ്പം കൂടി സ്പോർട്സ് പേജാണ് വലിയ താല്പര്യം എന്ന് പറയുന്നത്.